ഇന്നത്തെ നമ്മുടെ വീഡിയോ മൺപാത്രങ്ങൾ കാലങ്ങളോളം വക്കൊന്നും പൊട്ടിപ്പോവാണ്ട് ചിന്നിച്ചൊക്കും പോവാണ്ട് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ കുറച്ച് ടിപ്പുകളൊക്കെ അറിഞ്ഞിരിക്കുവാണെങ്കിൽ നമ്മൾ വാങ്ങുന്ന മൺപാത്രങ്ങൾ കാലങ്ങളോളം തന്നെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. കുറച്ച് നാൾ മുന്നേ നമ്മുടെ ചാനലിൽ മൺപാത്രങ്ങൾ സീസണിങ് ചെയ്യുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്ന മൺപാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനൊരു സെക്കൻഡ് പാർട്ടായിട്ട് ഇടാമെന്ന്. പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഒരുപാട് പേരത് കമൻ്റ് എഴുതി ചോദിച്ചിരുന്നു, ചേച്ചി എന്താണ് അപ്ലോഡ് ചെയ്യാഞ്ഞതെന്ന്. അതുകൊണ്ട് ആദ്യം തന്നെ അവരോടൊക്കെ സോറി പറയുവാണ് വീഡിയോ ഡിലേ ആയതിന്. ആദ്യം തന്നെ നമ്മൾ മൺപാത്രങ്ങൾ വാങ്ങുന്ന ടൈമിൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള മൺപാത്രങ്ങൾ നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ മൺപാത്രങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന് കൊട്ടി നോക്കുമ്പോൾ നല്ല മുഴക്കമുള്ള സൗണ്ട് കേൾക്കുകയാണെങ്കിൽ അത്തരം മൺപാത്രങ്ങളും നല്ല മൺപാത്രങ്ങളായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വാങ്ങുന്നത് മൺകലങ്ങളാണെങ്കിൽ സൂര്യപ്രകാശത്തിൻ്റെ നേർക്ക് പിടിച്ച് ഒന്ന് നോക്കുകയാണെങ്കിൽ അതിൽ പൊട്ടലോ ചിന്നിച്ചലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചോർച്ചയുള്ളതായിട്ടുള്ള മൺപാത്രങ്ങളും വാങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ മൺപാത്രങ്ങളിൽ പാചകം ചെയ്യുന്ന ടൈമിൽ എപ്പോഴും ഒന്നുകിൽ ഇതുപോലെയുള്ള തടിയുടെ സ്പൂണുകൾ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക, അല്ല എന്നുണ്ടെങ്കിൽ ചിരട്ടത്തവികളൊക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുമല്ലോ, അത്തരത്തിലുള്ളത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും സ്റ്റീലിൻ്റെ സ്പൂണുകളോ കയ്യിലുകളോ ഒന്നും മൺപാത്രങ്ങളിൽ ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ മൺപാത്രത്തിന് ഉള്ളിൽ പോറൽ വീഴാനും പെട്ടെന്ന് തന്നെ മൺപാത്രങ്ങളിൽ ചീത്തയായി പോകാനുമൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അടുത്തതായിട്ട് നമ്മൾ മൺപാത്രങ്ങൾ ഉപയോഗിക്കുന്ന ടൈമിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും മൺപാത്രങ്ങൾ കഴുകാനായിട്ട് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ യൂസ് ചെയ്യരുത്. എപ്പോഴും നമ്മൾ സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് വേണം മൺപാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മുടെ കയ്യിൽ സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ചകിരി ഉപയോഗിച്ചിട്ടായാലും മൺപാത്രങ്ങൾ നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ മൺപാത്രങ്ങളിൽ കുക്ക് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും ഫ്ലെയിം ലോ ടു മീഡിയത്തിലായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മൺപാത്രങ്ങളിൽ കുക്ക് ചെയ്യരുത്. അതുപോലെ നമ്മൾ മൺപാത്രങ്ങളിൽ കുക്ക് ചെയ്തതിന് ശേഷം ഇറക്കി വെക്കുമ്പോൾ ഇതുപോലെ ഒരു റിങ് ഉപയോഗിക്കാനായിട്ട് മറക്കരുത്. ഒരിക്കലും സ്റ്റൗ ടോപ്പിന് മുകളിൽ നിന്ന് ചൂടുള്ള മൺപാത്രങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കിച്ചൺ കൗണ്ടറിലേക്ക് നമ്മൾ ഇറക്കി വെക്കാതിരിക്കുക. അങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മുടെ മൺപാത്രങ്ങളുടെ അടിഭാഗത്ത് ചിന്നിച്ചൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമ്മൾ മൺപാത്രങ്ങൾ കഴുകിയെടുക്കുന്ന രീതി നോക്കാം. എപ്പോഴും മൺപാത്രങ്ങൾ നല്ല പോലെ തണുത്തതിന് ശേഷം മാത്രം കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരിക്കലും മൺപാത്രങ്ങൾ സോപ്പോ ഡിഷ് വാഷോ ഉപയോഗിച്ചിട്ട് കഴുകാതിരിക്കുക. എപ്പോഴും കഴുകാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഉപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ കടലപ്പൊടിയോ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ മൺപാത്രങ്ങൾ കഴുകിയെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ മീൻ കറി വെച്ച ചട്ടിയാണ് ഇവിടെ കഴുകിയെടുക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ ചെറുതായിട്ട് നമുക്ക് മീനിൻ്റെ ഒരു സ്മെല്ലുണ്ടാകും. അത് മാറാനായിട്ട് ഉപ്പിട്ട് കഴുകുന്നതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങാ നീരോ വിനാഗിരിയോ ഒഴിച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ ആ ഒരു മീനിൻ്റെ സ്മെല്ല് മാറിക്കിട്ടും. ഒരിക്കലും മൺപാത്രങ്ങൾ സോപ്പ് ഉപയോഗിച്ച് കഴുകിയെടുക്കരുത്. സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ മൺപാത്രങ്ങൾക്കുള്ളിലെ ചെറിയ ചെറിയ സുഷിരങ്ങളിലേക്ക് സോപ്പ് ചെല്ലാനും വീണ്ടും നമ്മൾ ഈ ഒരു പാത്രത്തിൽ കുക്ക് ചെയ്യുന്ന ടൈമിൽ ആ സോപ്പ് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലാനും ഒക്കെ കാരണമാകും. അത് പിന്നീട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. അതുകൊണ്ട് തന്നെ മൺപാത്രങ്ങൾ കഴുകുന്ന ടൈമിൽ ഈ രണ്ട് മൂന്ന് ടിപ്പുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മൺപാത്രങ്ങളിൽ കുക്ക് ചെയ്യുമ്പോൾ വല്ലപ്പോഴുമെങ്കിലും അടിക്ക് പിടിച്ചിട്ട് നമുക്ക് കഴുകിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ മൺപാത്രങ്ങളിൽ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുതിരാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മൺപാത്രം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് മൺപാത്രങ്ങൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് കൂടെ കാണാം. ഇതേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു മൺചട്ടി ഞാൻ സീസണിങ് ചെയ്യാത്തതാണ്. ഒരുപാട് പേര് നേരത്തെ ഞാൻ ഇട്ട ആ ഒരു വീഡിയോയ്ക്ക് മൺചട്ടിക്കുള്ളിൽ അപ്പം ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കാമെന്ന് ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഈ ഒരു അപ്പത്തിൻ്റെ ചട്ടി എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടാൻ കുറച്ച് താമസം വന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയും എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് ലേറ്റായത്. അപ്പോൾ ഇനി ഉടനെ തന്നെ ഞാൻ ഈ ഒരു അപ്പത്തിൻ്റെ ചട്ടി
സീസണിങ് ചെയ്ത് ഇതിലുണ്ടിൽ അപ്പം ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തരും. സാധാരണ ചെയ്യുന്ന പോലല്ല ഞാനത് സീസണിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കാണാനായിട്ട് മറക്കരുത്. ഇപ്പം നമുക്ക് ഈ പാത്രങ്ങൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. മൺപാത്രങ്ങളിൽ പാചകം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് നമ്മൾ കിച്ചൺ കബോർഡിനുള്ളിൽ സ്റ്റോർ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ഡെയിലി മൺചട്ടി ഉപയോഗിക്കുന്നവരല്ല, ആഴ്ചയിലോ രണ്ടാഴ്ചയോ ഒക്കെ കൂടുമ്പോഴാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൺചട്ടിയിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം മാത്രം കിച്ചൺ കബോർഡിനുള്ളിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൺചട്ടിക്ക് നല്ല പോലെ ആയുസ് ഉണ്ടാകും. അതുപോലെ തന്നെ മൺചട്ടിക്കുള്ളിൽ വിള്ളലുകളൊന്നും വരികയില്ല. ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ മാത്രവുമല്ല മഴ സമയങ്ങളിലൊക്കെ നമ്മൾ മൺചട്ടി എടുക്കുമ്പോൾ പൂത്തിരിക്കാറുണ്ട് ഇല്ലേ. ഈ ഒരു രീതിയിലാണ് നമ്മൾ മൺചട്ടി സ്റ്റോർ ചെയ്ത് വെക്കുന്നതെങ്കിൽ പൂക്കത്തൊന്നുമില്ല നമ്മുടെ മൺചട്ടി. നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാനും പറ്റും. ഫൈനലായിട്ട് നമ്മൾ മൺചട്ടി എങ്ങനെയാണ് കിച്ചൺ കബോർഡിനുള്ളിൽ വെക്കുന്നതെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. ഒരിക്കലും ഇതുപോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് മൺചട്ടി സ്റ്റോർ ചെയ്യരുത്. അങ്ങനെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മൺചട്ടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും നമ്മൾ മൺചട്ടി ദേ ഈ ഒരു രീതിയിൽ കമഴ്ത്തി വേണം വെക്കാനായിട്ട്. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മുടെ മൺചട്ടിയുടെ അരികു ഭാഗമൊന്നും പൊട്ടിപ്പോവുകയൊന്നും ചെയ്യുകയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ മൺചട്ടി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. ചിലപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുതേ. അപ്പം ഇനി നമ്മുടെ അടുത്ത വീഡിയോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പത്തിൻ്റെ ഈ ഒരു മൺചട്ടി ഒരു പ്രത്യേക രീതിയിൽ സീസണിങ് ചെയ്തെടുക്കുന്നതാണ്. ആ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിനി വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ട് ണ്ടെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.